ചന്ദ്രയാൻ ത്രീയുടെ സോഫ്റ്റ് ലാൻഡിങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നാളെ വൈകിട്ട് 6:04 ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. റഷ്യയുടെ ലൂണ 25 തകർന്നു വീണ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ലോകത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നാൽ നാളെ തന്നെ സോഫ്റ്റ് ലാൻഡിംഗ് പ്രതീക്ഷിക്കാം. എന്നാൽ എന്തെങ്കിലും പ്രതികൂല സാഹചര്യം നേരിടുകയാണെങ്കിൽ ഓഗസ്റ്റ് 27 സോഫ്റ്റ് ലാൻഡിംഗ് എന്നും ISRO അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ജ്യോതിഷി നടത്തിയ പ്രവചനമാണ് ഇപ്പോൾ വൈറലാവുന്നത്. സുബിർ പാൽ എന്ന ജ്യോതിഷിയാണ് ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട് പ്രവചനം നടത്തിയിരിക്കുന്നത്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനാകുമോ എന്നത് ജ്യോതിഷ വീക്ഷണകോണിൽ നിന്ന് പഠിക്കാനും ഗ്രഹങ്ങൾ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കാനും ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുബിർ പാൽ തുടങ്ങുന്നത്. 2023 ജൂലൈ 14 ഉച്ചയ്ക്ക് 2:35 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത്. ഇതനുസരിച്ചുള്ള ജാതക പ്രകാരം 1 കേതുവിനൊപ്പം തുലാലഗ്നവും 5 ശനിയുമാണുള്ളത്. 7 വ്യാഴവും രാഹുവും 8 ചന്ദ്രൻ 9 സൂര്യൻ 10 ബുധൻ 11 ശുക്രൻ ചൊവ്വ എന്നിവയുമാണുള്ളത്. ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തിൽ ഇടവം രാശിയിൽ നിൽക്കുന്നു. ഇത് നിലവിൽ ഭരിക്കുന്നത് മഹാദശചന്ദ്രനാണ്. ഈ വിശകലനത്തിൽ നിന്ന് ചന്ദ്രയാൻ 3 ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡിങ്ങിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാകുമെന്നും ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമെന്നും കാണുന്നു. എന്നാൽ ശാസ്ത്രജ്ഞ സംഘത്തിൻ്റെ ഗംഭീരമായ പ്രവർത്തനത്തിന് ശേഷം കാര്യങ്ങൾ നേർവഴിക്കാകുമെന്നും പേടകത്തെ നിയന്ത്രണത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഒരു വിജയകരമായ ദൗത്യമായി തീരുമെന്നുമാണ് ഇദ്ദേഹം പ്രവചിക്കുന്നത്. അതേസമയം ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ്ങിനായുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു. പേടകത്തിലെ നിലവിലെ അവസ്ഥ ISRO വിശദമായി പരിശോധിച്ചു വരികയാണ്.